അങ്ങനെ നമ്മുടെ വേറൊരു ദിവസം നല്ല പ്രഭാതത്തിലൂടെ സ്റ്റാർട്ട് ആയിരിക്കുകയാണ് ഗൈസ്. ഇന്ന് ഞാൻ കുറച്ച് നേരത്തെ എണീച്ചുകൊണ്ട് കുറച്ച് ഫ്രഷ് ആയിട്ടാണ് കൊണ്ടിരിക്കുന്നത്. അപ്പം മഴയൊന്നുമില്ല, അടിപൊളി ഒരു 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 സണ്ണി മൂഡാണ്. അപ്പം അതാ എൻ്റെ ബാക്കിൽ ക്യാമറ തുടച്ചിട്ടുണ്ടായിരുന്നില്ല, ഞാൻ കണ്ടില്ല, അതുകൊണ്ടാണ് ഇത്ര ബ്ലറുമായി കേട്ടോ. അല്ലെങ്കിൽ ക്യാമറ ഇങ്ങനെ ഇതൊന്നും എഫക്റ്റ് ഇടുന്നൊന്നുമല്ല. അപ്പം എന്തായാലും നമ്മൾ രാവിലെ തന്നെ എഴുന്നേറ്റ് നമ്മൾ ചെറുതായിട്ടൊന്ന് നടക്കാനൊക്കെ പോയിട്ടോ, ഒരു ചുമ്മാ ഒരു എന്താ പറയുക, ഒരു മോർണിംഗ് വാക്കിനൊക്കെ പോയിട്ട് തിരിച്ചു വന്നു. അതുകൊണ്ട് നല്ല ഫ്രഷ് ആയിട്ടിരിക്കുകയാണ് ഞാൻ. അപ്പം ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ടിരുന്ന് നിങ്ങളുടെ ഒരു ഡേ ഇൻ മൈ ലൈഫ് സ്റ്റാർട്ട് ചെയ്യാൻ വിചാരിച്ചു. അപ്പോൾ അത് കഴിഞ്ഞ് കയറി ചെന്നപ്പോൾ തന്നെ അതാ യാനുവിന് കുറച്ച് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ടാണ് കേട്ടോ എണീച്ചത്. അതായത് ഒരു ഒന്നൊന്നര മണിക്കൂറിന് ശേഷം വീണ്ടും എടുക്കുന്ന ക്ലിപ്പാണ്. യാനു എണീച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ എന്താ അവന് കുറച്ച് കുറുക്ക്, അമൃതം പൊടിയുടെ കുറുക്ക് കൊടുക്കുകയാണ്. അമൃതം പൊടിയൊക്കെ കൊള്ളൂന്നൊക്കെ കേൾക്കണു, അറിയില്ല, എന്തായാലും ഞാനത് കൊടുത്തു അവന്. അതിന് ശേഷം ഇതാ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ആൾ ഇടയ്ക്കിടക്ക് ചീം കൂടാണ്, ചിലപ്പത്തിനുള്ള ചിലപ്പോൾ എണീച്ചു പോകും അങ്ങനെയൊക്കെ. പിന്നെ ഞാൻ അവനെ അവിടെ ഇരുത്തി തന്നെ അവൻ ഈ നഴ്സറി സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് ജൂൺ 10. അപ്പോൾ അവൻ കുറേ കാര്യങ്ങൾ ഇങ്ങനെ വലിയ ഐഡിയോ വർത്താനം പറച്ചിലോ അങ്ങനെയൊന്നുമില്ല. അപ്പം ഞാൻ അവനെ വീട്ടിലിരുത്തി തന്നെ ഒന്ന് ട്രെയിൻ ചെയ്യിക്കാൻ നോക്കുകയാണ് കേട്ടോ. അപ്പം ഗായ്സ്, അപ്പം നമ്മളിതാ കോലഞ്ചേരി ടൗണിൽ സാധനം മേടിക്കാൻ പോവാണ്. അപ്പം 1500 രൂപയ്ക്ക് എന്തൊക്കെ സാധനങ്ങൾ മേടിക്കാം എന്നാണ് നമ്മൾ നോക്കാൻ പോണത്. 1500 രൂപ എങ്ങനെ തീർക്കാം? അപ്പൊ ഒരു ബഡ്ജറ്റ് ഇട്ടിട്ടുണ്ട്. അതിപ്പോ ഞാൻ എന്ന് ഇവിടെ നിന്ന് ഇറങ്ങിയാലും ഉണ്ണി അങ്ങനെയാണ്, എനിക്കൊരു ബഡ്ജറ്റ് ഇടും ഇത്ര സാധനം മേടിക്കാനായിട്ട്. ആ ബഡ്ജറ്റിലാണ് നമ്മൾ തിരിച്ചു പോകുന്നത്. പക്ഷേ പെട്രോൾ അടിക്കാനുള്ള പൈസ ഉണ്ണി എടുക്കേണ്ടി വരും. 1500 രൂപയിലേക്ക് എന്തൊക്കെ സ്കിൻ കെയർ പ്രൊഡക്ട്സ് നമുക്ക് മേടിക്കാന്ന് ഞാൻ കാണിച്ചു തരാം. എന്റെ കുറച്ച് സ്കിൻ കെയർ പ്രൊഡക്ട്സ് തീർന്നിരിക്കുകയാണ്. അപ്പം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. പിന്നെ എത്ര ചെയ്തിട്ട് സ്കിന്ന് നന്നാവുന്നില്ല എന്നുള്ള കമന്റ് ഞാൻ നിരോധിച്ചിരിക്കുന്നു. അതിട്ടാ ഞാൻ അപ്പൊ തന്നെ റിമൂവ് ചെയ്യും കേട്ടോ. എന്തായാലും നമ്മള് പോവാണ്. അപ്പൊ നമ്മൾ റെഡിയായി. ഇപ്പൊ സമയം ഏകദേശം 5 മണിയൊക്കെ ആയിട്ടുള്ളൂ. എന്നാലും ഭയങ്കര 6:30 ഒക്കെ ആയ പോലെയാണ് ഇപ്പൊ ഇതിരിക്കണേ, കാരണം മഴയായിരുന്നു. സോ നമുക്ക് പോയിട്ട്. അങ്ങനെ ഞാൻ ഡ്രസ്സ് മാറിയിരിക്കുകയാണ്. എനിക്ക് ആ ഡ്രസ്സ് ഇട്ടിട്ടൊരു കോൺഫിഡൻസ് ഇല്ല. ഇച്ചിരി തടിച്ചിരിക്കുന്നോണ്ട് വയറൊക്കെ ബ്ലൂം ബ്ലൂം എന്ന് ചാടിയിരിക്കുകയാണ്. സോ ഞാൻ പോയിട്ട് എന്റെ ചുരിദാർ ഇട്ട്, എന്റെ കംഫർട്ട് ചുരിദാർ. എല്ലാവർക്കും ഇതുപോലെ ഒരു കംഫർട്ട് ചുരിദാർ ആണല്ലേ. സോ ഹരിശേ ടാറ്റ കൊടുക്കും. അങ്ങനെ നമ്മള് വീട്ടിൽ നിന്ന് ഇറങ്ങി. വീട്ടിൽ നിന്ന് ഇറങ്ങി സൈഡ് ഫുൾ വെള്ളമായിട്ട് കിടക്കാൻ കേട്ടോ. അതായത് എനിക്ക് തോന്നുന്ന ഒരു 6:30 ആയ ഫീലിലാണ് ഇപ്പോഴും ആകാശമൊക്കെ ഇരിക്കണത്. ഈ മഴക്കാലത്ത് ഒരുമാതിരി എനിക്ക് ഇഷ്ടമല്ലാത്ത ഒരേ ഒരു പരിപാടി ഇതാണ് കേട്ടോ. അപ്പൊ നമ്മള് കുറെ കടകളൊക്കെ കയറി ഇറങ്ങി നടന്നു. അതിനുശേഷം നമ്മൾ ഭയങ്കരമായിട്ട് ക്ഷീണിച്ച് തളർന്നപ്പോ നമ്മള് ഞാൻ ഷേക്കും ഉണ്ണി ചായയും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചായ അല്ല, കാപ്പി ഞാൻ തോന്നുന്നു. പിന്നെ ഞങ്ങൾ എന്തോ ചിക്കൻ പത്തിരി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് കഴിക്കാൻ വേണ്ടി ഇരിക്കുകയാണ് കേട്ടോ. ഓർഡറൊക്കെ ചെയ്തിട്ട് വെയിറ്റ് ചെയ്യാണ്. ഞങ്ങൾ ഇങ്ങനെ എന്തൊക്കെയോ പറഞ്ഞു, ഞാൻ നിങ്ങളോട് എന്തൊക്കെ പറയുന്നുണ്ട്, പക്ഷെ അത് ഞാൻ മ്യൂട്ട് ചെയ്ത് വെച്ചേക്കുന്നത്. ഭയങ്കര സൗണ്ടാണ്, ബാക്കി ഒന്നും കേൾക്കാനൊന്നും പറ്റില്ല കേട്ടോ. ഇതാണ് ചിക്കൻ പത്തിരി, എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടൊന്നുമില്ല. ചിക്കൻ ഒന്നുമില്ല അതിൽ കേട്ടോ, അത് ഒന്നാമത്തെ കാര്യം. അപ്പൊ അപ്പൊ തന്നെ എന്റെ ഷേക്ക് വന്നു. ഉണ്ണിയുടെ കാപ്പി ഒരു ദിനം മുന്നേ എന്റെ ഷേക്ക് വന്നു. അപ്പൊ ഉണ്ണി പറയാണ്, കാപ്പിനേക്കാ മുന്നേ ഷേക്ക് വന്നല്ലോ എന്ന്. അപ്പൊ എന്റെ ഫേവറേറ്റ് ഷേക്ക് ഷാർജ ഷേക്ക് ആണ്. നിങ്ങളുടെ ഫേവറേറ്റ് ഷേക്ക് ഏതാന്ന് കമന്റ് ചെയ്യാം കേട്ടോ. ഹലോ. അപ്പൊ നമ്മള് പുറത്തൊക്കെ പോയിട്ട് തിരിച്ചു വന്നു. പക്ഷെ എനിക്ക് പുറത്ത് പോകുമ്പോൾ വീഡിയോ എടുക്കാൻ ഭയങ്കര മടിയാണ്. അതുകൊണ്ട് ഞാൻ കടയിൽ കയറിയപ്പോഴൊന്നും വീഡിയോ എടുത്തില്ല. പിന്നെ നമ്മൾ ഏകദേശം ഒരു 50 കട അല്ലെങ്കിൽ കയറിയപ്പോഴാണ് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ മേടിച്ചു തീർത്തത്. അപ്പൊ ഞാൻ സർക്കാസ്റ്റിക് രീതിയിൽ പറഞ്ഞ അപ്പോഴേക്കും ഞാൻ തന്റെ ഊള കോമഡി ഇട്ട് തുണിയില്ലാണ്ട് വീഡിയോ കൂടെ നടക്കല്ലേ. അപ്പൊ നമ്മൾ ഏകദേശം 10:15 കടയിൽ കയറി, കറക്റ്റ് ആയിട്ട് പറഞ്ഞ 10:15 കടയിൽ കയറിയിട്ടാണ് നമ്മൾ നമ്മുടെ സാധനങ്ങളൊക്കെ മേടിച്ചത്. കുറച്ച് സാധനങ്ങൾ മേടിക്കണമെന്ന് വിചാരിച്ചു പോയി. അപ്പൊ അതൊക്കെ നമ്മൾ മേടിച്ചിട്ടുണ്ട്. സാധനങ്ങളൊക്കെ എന്താണെന്ന് ഞാൻ ചേരാം. അപ്പൊ അതിൽ ഫസ്റ്റ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഇതാ ഈ ഒരു എത്തി ഗ്ലോ ഫേസ് വാഷ് ആണ്. ഇത് എനിക്കാണ് ഡോക്ടർ ഭാഗ്യശ്രീ എന്ന് പറയുന്ന ഒരു ഒരു ഇൻഫ്ലുവൻസർ, ഭയങ്കര ഫേമസ് ആക്കിയ ഒരു സാധനമാണ്. അപ്പൊ അത് കഴിഞ്ഞിട്ട് വേറെ കുറെ പേര് ഇതിന്റെ വീഡിയോസ് ചെയ്യുന്നുണ്ട്. സോ എനിക്കൊന്ന് യൂസ് ചെയ്തിട്ട് റിവ്യൂ ചെയ്യണമെന്ന് തോന്നി. അതുകൊണ്ട് ഇതാ ഈ ഒരു എത്തി ഗ്ലോ ഫേസ് വാഷ് കേട്ടോ. ഇവിടെ പേര് എഴുതിയിട്ടുണ്ട്, കറക്റ്റ് അല്ല, തെളിയുന്നില്ല കറക്റ്റ് ആയിട്ട്. പിന്നെ ഇതും ഞാൻ ഒരാളുടെ കയ്യിൽ നിന്ന് ഇൻഫ്ലുവൻസ് ആയിട്ട് മേടിച്ചാണ് കേട്ടോ. ഇത് കൊട്ടാറയിൽ നിന്നും പറഞ്ഞിട്ട് ഒരു ഒരു ഫാർമസി പ്രൊഡക്റ്റ് ആണ്, ക്ലൻസിങ് വൈപ്പ്. ഞാൻ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല ഈ സാധനം. സോ അത് മേടിക്കണം എന്ന് തോന്നിയിട്ട് ഞാൻ മേടിച്ചിട്ടുണ്ട്. ഇതിന്റെ ഫോം സോഫ്റ്റ് എന്ന് പറയുന്നൊരു ബ്രാൻഡിന്റെ മേക്കപ്പ് ക്ലൻസിങ് വൈപ്പ്, അത് ഷേവിങ് ചെയ്യുന്ന സാധനം മേടിച്ചിട്ടുണ്ട്. എനിക്കൊരു ട്രിമ്മർ ഉണ്ട്, പക്ഷെ അത് അധികം വർക്ക് ആവുന്നില്ല. ഞാനൊരു ഷേവ് ചെയ്യുന്ന സാധനം. എന്റെ അപ്പൊ ഒരു നമ്മളൊരു ഷേവ് ചെയ്യുന്ന ഒരു സാധനം മേടിച്ചു. ഒരു ലിപ് ബാം മേടിച്ചു. ഞാൻ ഒരുപാട് നാളായി ഒരു ലിപ് ബാം അപ്ഡേറ്റ് ചെയ്യണം എന്ന് വിചാരിക്കുന്നു. ഞാൻ കുറെ നാൾ യൂസ് ചെയ്യുന്ന ഈ ഡോട്ടാനിക്കയുടെ ലിപ് ബാം ആണ്. പിന്നെ എനിക്ക് ഇതിന് മുന്നേ എർത്തറത്തിന്റെ ഒരെണ്ണം ഉണ്ടായിരുന്നു,
പക്ഷെ അത് തീർന്നു എത്രതിന്റെ ലീക്കായി ഗൈസ്. അതുകൊണ്ട് ഞാൻ ഒരു ലിബാം അപ്ഡേറ്റ് ചെയ്യണം എന്ന് വിചാരിച്ച അവസാനം എന്താ നൈക്കയുടെ ഒരു സാധനം മേടിച്ചു. നമ്മൾ എന്തായാലും ഇപ്പൊ തന്നെ ചിലപ്പോൾ റിവ്യൂ എഴുതുന്നതായിരിക്കും ഞാൻ, അതായത് ഈ വീഡിയോ വന്നതിന് മുന്നേ ഇതിന്റെ റിവ്യൂ വരുന്നതായിരിക്കും. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. നെക്സ്റ്റ് നമ്മൾ മിനിമലിസ്റ്റിന്റെ, ഇതാണ് ഞാൻ ഏറ്റവും പ്രതീക്ഷിച്ച് മേടിച്ച ഒരു സാധനം. എനിക്കിപ്പോ കണ്ട ഡാർക്ക് സ്പോട്സ് ഉണ്ട്, ഞാൻ മേക്കപ്പ് ഇട്ടാൻ അധികം തിരിച്ചറിയാൻ പറ്റില്ല. ആ സാധനം കളയാനായിട്ട് ഈ ഒരു 10% നയാസിനമൈഡ് സിറം ആണ്. 10% സ്റ്റാർട്ടിങ്ങിൽ തന്നെ യൂസ് ചെയ്യാനായിട്ട് ഞാൻ പ്രിഫർ ചെയ്യില്ല. പക്ഷെ നിങ്ങൾക്ക് 10% യൂസ് ചെയ്യാം, നയാസിനമൈഡ് ഒക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് കുരു വരും, ചിലപ്പോൾ വരില്ല. അങ്ങനെയുള്ള റിസ്ക് എടുക്കാനൊക്കെ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. ഞാനിത് എന്തായാലും യൂസ് ചെയ്തിട്ടുണ്ട്, റിവ്യൂ പറയാം കേട്ടോ. ആ ഇത് ഹാരിസ്റ്റേന്റെ ഒരു ഒരു ഉള എന്തോ സാധനമാണ്, ഒരു മുടി തേക്കുന്ന ഒരു ജെൽ. നമ്മൾ മുടി തേക്കുന്ന വേറൊരു സാധനം മേടിച്ചിട്ടുണ്ട്, നമ്മൾ അതിന്റെ വീഡിയോ ലോങ് വീഡിയോ ചെയ്യാം കേട്ടോ. താങ്ക്സ് ചേരാനേ. ഇത് സ്ട്രക്സിന്റെ സ്കാർലെറ്റ് റെഡ് എന്ന് പറഞ്ഞിട്ടൊരു ഷെയ്ഡാണ് കേട്ടോ. ഹെയർ ഹൈലൈറ്റർ കിറ്റാണ്, അതായത് നമുക്ക് മുടി ഫുൾ കളർ ചെയ്യലല്ല, ഇടയ്ക്കിടയ്ക്ക് ഹൈലൈറ്റ് ചെയ്തിടാനുള്ള ഒരു സാധനമാണ്. ഇതിനകത്ത് അത്യാവശ്യം എല്ലാ ഐറ്റം ഉണ്ടെന്നാണ് ഇവര് പറയുന്നത്. അതും നമ്മൾ മേടിച്ചു, അതിന് യൂസ് ചെയ്യാൻ വേണ്ടി ഒരു അലുമിനിയം ഫോയിലും മേടിച്ചു. അപ്പൊ നമ്മൾ ഇതിന്റെ ഒരു ലോങ് വീഡിയോ ഞാൻ ഇടുന്നതായിരിക്കും എന്റെ കെട്ടിയോന് എന്റെ മുടി കളർ ചെയ്യുന്ന. മുടി കളർ ചെയ്യുന്ന ഒരു ലോങ് വീഡിയോ നമ്മൾ എന്തായാലും പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. മൗത്ത് വാഷ്, സോപ്പ്, എന്താ മേടിച്ചതാണ് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ. അപ്പൊ നമ്മള് ഇത്ര സാധനങ്ങൾ മേടിക്കാനായിട്ടാണ് പോയത്. നമ്മൾ എല്ലാ സാധനങ്ങളും ഉദ്ദേശിച്ചു മേടിച്ചു. നമ്മൾ ഉദ്ദേശിച്ചേ 2000 രൂപ ആയത്. ചായ കുടിച്ചു, ഷേക്ക് കുടിച്ചു, പിന്നെ നമ്മളായിട്ട് പിന്നെ നമ്മുടെ ലിസ്റ്റിൽ ഉണ്ടായിരുന്നില്ലാത്തൊരു സാധനമാണ് ഈ ഒരു ഹെയർ കളർ. സോ ഇതിന് തന്നെ ഏകദേശം 300 something rupees ആയി. സോ 1500 കഴിഞ്ഞു പോയതിൽ അത്ഭുതമില്ല. ഇതും ഈ സാധനമൊന്നും ഇതിൽ നമ്മുടെ ഇതിലുണ്ടായിരുന്നില്ല. ഇവിടെ നമ്മളൊരു കോളാക്കാൻ മേടിച്ചു, കുറച്ചധികം പൈസ ആയിട്ടുണ്ട്. പിന്നെ അപ്പൊ ഇത്രയൊക്കെയാണ് നമ്മൾ മേടിച്ച പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്.